പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സൈനബ് ഗ്യാസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ വീട് വൈറ്റ് വാഷിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ടൈമിൽ ഞാൻ എൻ്റെ വിറകുപുരയാണ് നന്നാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി അപ്പം നമുക്കതിനകത്ത് തേങ്ങ ഉണ്ടാകുമല്ലോ, തേങ്ങ പൊട്ടിച്ച് ആട്ടിട്ട് വെളിച്ചെണ്ണ എടുക്കണം. നല്ല വെയിലുള്ള ടൈമാണ് അന്നേരം, ഞാൻ ഇപ്പോഴല്ലേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഫസ്റ്റ് ടൈമിൽ വിറകുപുര നന്നാക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ബാത്റൂമും അലക്കുകളിലും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊന്നും കഴുകിയിട്ടും ഇല്ല, വൃത്തിയാക്കിയിട്ടും ഒന്നുമില്ല. അതിപ്പോൾ നമുക്ക് തുടർന്ന് എല്ലാ പരിപാടിയും ചെയ്യണം, ഇവിടെയും വെയിറ്റ് വാഷും ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ കുളിക്കുന്ന സോപ്പ് ഞാൻ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. നേരെ സ്റ്റാൻഡിൽ അതേപടി വെക്കാറില്ല, ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സ്ക്രബ് എല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് കൂട്ടി വെക്കാറാണ് ഉള്ളത് കേട്ടോ. ഇനി എൻ്റെ അലക്ക് സോപ്പും അങ്ങനെ തന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത്, കാരണം എല്ലാം ഒടിച്ച് കൂട്ടിക്കണം. കാരണം എന്താണ് എപ്പോഴാണ് കയറി അതിമേ കൂടെ അരിച്ച് പോകുക എന്നുള്ളത് നമ്മൾ അറിയില്ലല്ലോ. പിന്നെ നമ്മൾ നേരിട്ട് വന്നിട്ട് എടുത്ത് അലക്കല്ലേ ചെയ്യുന്നത്, കുളിക്കായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ അലക്ക് കല്ല് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി നടുവേദന ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എന്നെ ഒരുപാട് ഡോക്ടറെയൊക്കെ കാട്ടി സ്കാൻ ചെയ്ത് ഒക്കെ ചെയ്ത് എല്ലാവരും പറഞ്ഞത് കുനിഞ്ഞിട്ട് ഒരു പണി എടുക്കരുത് എന്നാണ്. അപ്പോൾ ഒരു വീട്ടമ്മ എന്ന സ്ഥിതിയിൽ കുനിയാതെ എങ്ങനെ പണിയെടുക്കും? നമ്മൾ എന്തെന്നായാലും നമുക്ക് എന്തിനും കുനിയാതെ ഇരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ തന്നെ അപ്പം അങ്ങനെ ഇവർ പിന്നെ ആയുർവേദിക്കൽ കാട്ടി, ഡോക്ടറേറ്റ് എടുത്തുള്ള നല്ലൊരു വൈദ്യനെ തന്നെ കാട്ടി. അപ്പോൾ അവരും പറഞ്ഞ് കുനിഞ്ഞ് പണിയെടുക്കരുതെന്നാണ്. എല്ലാ മരുന്നും കുടിച്ച് ഫലം നിസ്സാരം, ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, എനിക്ക് വേദന തന്നെ. അപ്പം അതിന് ഞാൻ എടുത്ത ട്രിക്കാണ്, പെയിൻ്റ് ഡപ്പ് ഇങ്ങനെ എടുത്തിട്ട് കമഴ്ത്തി വെക്കും, അതിൻ്റെ മുകളിലായിട്ട് ഈ പച്ച ബക്കറ്റ് ഉണ്ടല്ലോ അത് വെക്കും, ഹൈറ്റ് കുറഞ്ഞ ബക്കറ്റ് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ അലക്കാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇതാണ് എൻ്റെ അലക്ക് സോപ്പിൻ്റെ ബോക്സ്. ഇത് സ്ക്രബാണ്, ബക്കറ്റൊക്കെ കഴുകാനുള്ള ബക്കറ്റും കപ്പൊക്കെ കഴുകാനുള്ള സ്ക്രബും സോപ്പും അതങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു മിസ്വാക്ക് കാണും നിങ്ങൾക്ക്. നമ്മൾ തേങ്ങ കൊണ്ട് പൊടിച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന മിസ്വാക്കാണ്. അതിപ്പോൾ ഉണ്ടാവുക, ആരെ ഉപയോഗിക്കലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പൈപ്പ് മരി ആ സവറിൻ്റെ പിന്നെ വെച്ചിട്ടുള്ളത് എന്തിനാ വെച്ചാൽ ബക്കറ്റിൽ വെള്ളം വെക്കുമ്പോൾ സൗണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാത്റൂം അവിടെ കെട്ട നടുവേദന ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പറഞ്ഞത്, അതിനുശേഷം എനിക്ക് നടുവേദന വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഇത്രയും തേങ്ങ ഒക്കെ പൊട്ടിയിരിക്കുന്നത്, കാരണം അപ്പോഴും കുനിയുമ്പോൾ ഒരു പൊസിഷനിലേ ഞാൻ കുനിയുള്ളൂ, നന്നായി കുനിയില്ല. അപ്പോൾ ഈ ഒരു പാര എനിക്കതിന് കണക്കുമാണ്. ഇപ്പം കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പാര എന്ന് പറഞ്ഞത് ഹൈറ്റ് കൂടുതലും നല്ല വെയിറ്റുള്ളതുമാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പാരകൾ ഫസ്റ്റ് ടൈമിൽ ഇറങ്ങിയ ഒരു ടൈമാണ്. അന്ന് ഞാൻ ഫോറോ കോളേജിൽ ഇനി താമസിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അയൽവാസി എന്നോട് പറഞ്ഞു, ഇയാൾ ഒരാൾ ഇത് കൊണ്ട് നടന്ന് വിൽക്കാമെന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ വാങ്ങുക റെജിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലാണെന്ന് ഞാൻ പൈസ സൂക്ഷിക്കുന്ന സമയമല്ല, അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല. കാരണം കുട്ടികളെ അവരെ ചിന്താവസ്ഥ കഥയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇനി വൈകുന്നേരം തന്നാൽ മതി, അതായത് അസ് വന്നതിന് ശേഷം വാങ്ങി തന്നാൽ മതി എന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ ഒരു എനിക്ക് വാങ്ങി തന്ന് വൈകുന്നേരം പൈസയും കൊടുത്ത്. ആ പാര ഇതുവരെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കേടൊന്നും വന്നിട്ടില്ല, നല്ല ഉപയോഗത്തിൽ കൊണ്ടിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് തള്ളമട്ടൽ വരെ ഞാൻ കീറിയെടുക്കും കേട്ടോ. അന്നൊക്കെ അവിടെ ഇത്തിരി തെങ്ങുള്ള കാലമാണ്, 10-25 തെങ്ങുണ്ട് അവിടെ, ഇഷ്ടംപോലെ തേങ്ങയുണ്ടാവും. അന്നൊക്കെ ഇതിൽ തന്നെയാണ് പൊട്ടിക്കാറുള്ളത്. പൊട്ടിച്ചിട്ട് ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കും, അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ആട്ടിയെടുക്കും, വെളിച്ചെണ്ണ എടുക്കും. ആ പാര ഇപ്പോഴും കേട് വന്നിട്ടില്ല. പിന്നെ ഞാൻ പെയിൻ്റ് എടുക്കുന്ന സമയത്ത് ഇതിലും പെയിൻ്റ് ചെയ്യും, അങ്ങനെ കൊണ്ടെടുക്കണതുകൊണ്ടായിരിക്കും കേടുന്നത്. അപ്പോൾ എനിക്ക് പാകപ്പെട്ട ഹൈറ്റ് അന്ന് ഫസ്റ്റിലെ ടൈമിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും നല്ല കറക്റ്റിൽ നമുക്ക് ഉണ്ടായി കിട്ടുമല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ രഹസ്യം. അങ്ങനെ ആ ഒരു പാരാണ് ഇത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പം ഞാനിതാ ഈ തേങ്ങ ഒക്കെ പൊട്ടിച്ചെടുക്കുന്നത്, നല്ല ഉറച്ച് കിടക്കുന്നത്, നല്ല ഉണങ്ങിയിട്ട് നല്ല ഇറുകി ചേരിപ്പൊളിയൊക്കെ ഇറുകി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊട്ടിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കട്ട് കാണാൻ എടുക്കാൻ, എത്രയും പെട്ടെന്ന് പൊട്ടിക്കാൻ കഴിയും. അരമണിക്കൂർ കൊണ്ടിട്ടൊക്കെ എത്രയും പെട്ടെന്ന് തേങ്ങ പൊട്ടിക്കാൻ കഴിയും, പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. ഇതിപ്പോൾ എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്ത് പറയുക വെച്ചാൽ, ഈ പ്രാവശ്യം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതേപടി കൊടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ അടുത്ത് ഞങ്ങളെ അങ്ങാടി എന്ന് പറയാം, ആ അടുത്ത് അതേപടി കൊടുത്ത് കഴിഞ്ഞാൽ ഓലോലെ ട്രയറിലിട്ട് ഉണക്കിയിട്ട് വെളിച്ചെണ്ണാക്കി തരും. അപ്പോൾ അതന്നെ എനിക്കൊരു മെച്ചമുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് പൊട്ടിച്ച് കൊടുത്താൽ മതി. മറ്റ് ഞാനത് കൊപ്പരാക്കിയിട്ട് ഒക്കെ എടുത്തിട്ട് വേണം, എല്ലാം പാകമാക്കിയിട്ട് വേണം കൊടുക്കാൻ, മുകളിലിട്ട് ഉണക്കിയിട്ട് ഒക്കെ വേണം പാകമാക്കി കൊടുക്കാൻ. ഇന്നത്തെ ഈ വർഷം എനിക്ക് ഇതാണ് ലാഭം ഉണ്ടായത്. അങ്ങനെ ഇതിപ്പോൾ എൻ്റെ വിറക് പേരാണ്. അതിനുള്ളത്തിലുള്ള ചേകരിയും തേങ്ങയും എല്ലാ സാധനവും കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് തട്ടി കൊട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പെറുക്കി വെച്ചതാണ്. ഇത്
റൂഫിൻ്റെ മേലെ നാല് ഊക്ക് കൊടുത്തിട്ടുണ്ട്. അതുമെന്ന് കയറ് കൊടുത്തിട്ട് ഒരട്ട മല്ല് കെട്ടിയിട്ടതാണ്. അതായത് നമുക്ക് ചൂല് ഇങ്ങനെ അതുമല്ല ഓസ് അങ്ങനെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒന്ന് മേലേക്ക് എടുത്തേക്കാണ്. അപ്പം താഴെ ജഗിരിയും ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ താഴെ എന്ന് പറയുക വെച്ചാൽ ഞാൻ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വർഷം തീരെ ചെയ്തിട്ടില്ല, കഴിഞ്ഞ വർഷം കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ തോടും മീനിൻ്റെ അവശിഷ്ടം എല്ലാ അവശിഷ്ടവും എല്ലാം വേസ്റ്റ് വരുന്ന പേപ്പർ, കടകളിൽ നിന്നുണ്ടായിരുന്ന പേപ്പർ എല്ലാം കൂടെ ഞാൻ എന്താ ചെയ്യാന്ന് അറിയാം. അന്നാമത്തത് ആണ് ഒരു പെയിൻറ് ബോക്സ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ഓട്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബക്കറ്റ് വെക്കും, അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുക. അപ്പോൾ ഈ ഓട്ടാക്കിയിട്ടുള്ള ഈ വേസ്റ്റ് ബക്കറ്റിൻ്റെ ഉള്ളിലാണ് എല്ലാം കൊണ്ടുവന്ന് തട്ടിട്ട് ഡോറടച്ച് പൂട്ടിക്കൊള്ളിട്ട ഞാൻ, കാരണം നായി എന്തെങ്കിലും അകത്ത് കിടക്കണേന്നാണ് ഞാൻ പൂട്ടിയിരുന്നത്. അപ്പോൾ അതിന് കൂടെ ഈറ്റിയിട്ടുള്ള അടിയിൽ വന്ന് നിൽക്കുന്ന ആ വെള്ളം എടുത്തിട്ടാണ് ഞാൻ കുറച്ചും കൂടി പച്ചവെള്ളം എടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഒക്കെ തന്നെ നനച്ചതുപോലെ വെണ്ട അങ്ങനത്തെ ഉണ്ടല്ലോ പച്ചമുളക് അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, അതിനൊക്കെ ഞാൻ നനച്ചിട്ടും കൃഷി ചെയ്തതുകൊണ്ട് തന്നെ കിട്ടാം. പിന്നെ ഈ വരുന്ന അതിൻ്റെ ബാക്കി ചണ്ടി ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ ഷീറ്റ് വെച്ചിട്ട് അവിടെ തന്നെ തട്ടിട്ട് വെക്കും. അപ്പോൾ ഒത്തിരി കുമ്മായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കറുത്ത പൊടിയായിട്ട് വളമായിട്ട് വിട്ടു. അപ്പോൾ അതേ പൊടിഞ്ഞിട്ടില്ല, അപ്പോൾ അതിനത്ര ടൈം ആയിട്ടില്ല അത്, അല്ലെങ്കിൽ ചായപ്പൊടി മാതിരി പൊടിഞ്ഞ് കിട്ടും. അതെടുത്തിട്ടാണ് ഞാൻ മഞ്ഞളിനൊക്കെ വളമിട്ട് കൊടുക്കല്ല, മഞ്ഞളിന് തെങ്ങേനെ ഒക്കെ വളർത്തണം, നല്ല ഉണ്ടാവും ചെയ്യും. ചേന ഒക്കെ ഉണ്ടാക്കലുണ്ട് ഞാൻ, ഇപ്പം ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം താനെ മുളച്ച ഒരു വെള്ളരിൻ്റെ കഥ ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയട്ടോ. അപ്പോൾ അതങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നേരിട്ട് നമ്മളെ തെങ്ങിൻ്റെ മരത്തൊക്കെ കൊണ്ടിട്ടിട്ട് നമ്മളെല്ലാ പരിപാടിയും അങ്ങ് കഴിച്ചേക്കാം. ഇനിയിപ്പോൾ ഈ വർഷം കൃഷിയൊന്നും വേണ്ട, അങ്ങനെ നിൽക്കട്ടെ, ഫ്രീ ആയിട്ട് നിൽക്കാം, അതാണ് നല്ലത്. ഇപ്പോൾ യൂട്യൂബുള്ള ഇതിൽ കൃഷി ചെയ്യാനും മടിയാണ്, കാരണം കിട്ടുന്ന സമയം എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി പാടുള്ള പണിയാണ്, കാരണം വെച്ചാൽ ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിന് ഒരു ഹെൽപ്പിന് ഒരാളില്ലാത്തതാണ്. ഇതട്ട് നമ്മൾ ഈ വളങ്ങളൊക്കെ ഒരു ഹെൽപ്പിന് ഒരാളില്ലാത്തതാണ്. ഈ വീഡിയോ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 100 വട്ടം പറഞ്ഞിട്ട് എന്താ അപേക്ഷിച്ച് അപേക്ഷിച്ച് ഒന്ന് പാസ്സായി വരണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് 2 മിനിറ്റ് കൊണ്ടിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാല്ലാ നമ്മളൊരു വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. ആ പച്ച ഫ്ലാസ്കിലുള്ളത് കുമ്മായപ്പൊടിയാണ്, മറ്റേതിൽ ബ്ലീച്ചിങ് പൗഡറാണ്, മറ്റേത് പിന്നെ കൃഷിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപകരണങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.